രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ രണ്ടാം യോഗം സുപ്രധാന തീരുമാനങ്ങളിൽ എത്തിയതോടെ മോദി സർക്കാരിൻ്റെ ജനദ്രോഗ ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഗതിവേഗമേറിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പിക്ക് സംസ്ഥാനങ്ങൾ തോറും അലയടിക്കുന്ന ജനവികാരം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രത്യാശയാണ് ബാംഗ്ലൂർ പ്രതിപക്ഷ കൂട്ടായ്മയിൽ ഉയർന്നു കേട്ടത് ഇന്ത്യ എന്ന പേരിൽ ഇരുപത്താറ് പ്രതിപക്ഷ കക്ഷികൾ ഒത്തുചേർന്ന് നീങ്ങാൻ തീരുമാനിച്ചത് ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികൾക്ക് പ്രതീക്ഷയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തേഴ് പോയിന്റ് മൂന്നേ ആറ് ശതമാനം വോട്ട് മാത്രം ലഭിച്ച ബി ജെ പി മുന്നൂറ്റി മൂന്ന് സീറ്റിലാണ് വിജയിച്ചു കയറിയത് എൻ ഡി എക്ക് മൊത്തത്തിൽ നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ടും മുന്നൂറ്റി അൻപതിൽ പരം സീറ്റുകളും ലഭിച്ചു അന്ന് കൂടെയുണ്ടായിരുന്ന ജെ ഡി യു ശിവസേന ശിരോമണി അകാലിദൾ തുടങ്ങിയ പ്രമുഖ ഘടകകക്ഷികൾ നാലു വർഷത്തിനുള്ളിൽ എൻ ഡി എ സഖ്യം വിട്ടു ജനങ്ങളെ വർഗീയമായും സാമുദായികമായും ഭിന്നിപ്പിച്ച് തെരഞ്ഞെടുപ്പുകളിൽ വിജയം കണ്ടിരുന്ന ബി തന്ത്രം അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത്ര ഫലിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഗുജറാത്ത് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ജയിച്ചു കയറാനായില്ല കർണാടകം ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ പരാജയപ്പെട്ടു അമ്പയെ പരാജയമായിരുന്നു ബീഹാറിൽ ഭരണ പങ്കാളിത്തം നഷ്ടമായി ബംഗാൾ ബീഹാർ മഹാരാഷ്ട്ര കർണാടകം ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നായി വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സീറ്റുകൾ നഷ്ടമാകുമെന്ന് നേതൃത്വത്തിന് ആശങ്കയുണ്ട് ദക്ഷിണേന്ത്യയിൽ കായ്ക്കടിക്കാനുള്ള മരുന്ന് കിട്ടില്ല ഒറ്റ സീറ്റ് പോലും ഒരു പ്രതീക്ഷയുമില്ല ഇപ്പോഴും തുടരുന്ന കർഷക പ്രക്ഷോഭങ്ങൾ അവരെ കാര്യമായി അലട്ടുന്നു മണിപ്പൂർ കലാപം ബി മുഖം കൂടുതൽ വികൃതമാക്കി ക്രൈസ്തവ സമുദായം പൂർണ്ണമായും എതിരായി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് ഒഴിവായാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭരണമാറ്റം സാധ്യമാകും ഒരു സംശയവുമില്ല വിവിധ സംസ്ഥാനങ്ങളിലെ തനതായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് പ്രതിപക്ഷ കക്ഷികളുടെ യോജിപ്പിന് തടസ്സമായിരുന്നത് ഇത്തരം ഭിന്നതകൾക്കപ്പുറത്തായി രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി പാർട്ടികൾ മുന്നോട്ട് വന്നത് ബി ജെ പിയെ ഞെട്ടിച്ചു രണ്ടാം മോദി സർക്കാർ വന്ന ശേഷം ആദ്യമായി എൻ ഡി യോഗം വിളിച്ചതും മുപ്പത്തെട്ട് പാർട്ടികൾ പങ്കെടുത്തതായി അവകാശപ്പെട്ടതും ഇതിൻ്റെ പ്രതിഫലനമാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ ആക്രമണങ്ങളും വരുന്ന ശക്തമാകും അതിൻ്റെ വാർത്തകളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും അതുറപ്പാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ അതിനുള്ള വട്ടം കൂട്ടുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ബി ജെ പിയോടൊപ്പം പ്രതിപക്ഷ കൂട്ടായ്മയിലും പങ്കെടുക്കാതെ നിൽക്കുന്ന ചില സംസ്ഥാന പാർട്ടികളുണ്ട് അവരെ കൂടി ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷ കൂട്ടായ്മയിലെ കക്ഷികൾ നടത്തും ബി ജെ പി വിരുദ്ധ ഓരോ വോട്ട് പോലും നഷ്ടമാകരുതെന്നാണ് പ്രതിപക്ഷ കൂട്ടായ്മയുടെ ആഗ്രഹം